നൊസ്റ്റാൾജിക് റീഡിൻ്റെ എല്ലാ പ്രിയപ്പെട്ട വായനക്കാർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കോവിഡ് അന്തരീക്ഷവും ലോക്ക്ഡൗൺ അന്തരീക്ഷവും ഒക്കെ നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ മിക്കവരും തന്നെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്, കൊച്ചുകുട്ടികൾ സഹിതം അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പഴയ കഥകളൊക്കെ കേൾക്കാനൊരു താല്പര്യം കാണുമല്ലോ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ അങ്ങനെയൊരു കഥയാണ്. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരിയായ ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കഥ. ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1979, 1980, 1982, 1984 കാലഘട്ടത്തിലെ സ്കൂളിൽ മലയാള പുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നൊരു കഥയാണ്. കഥയുടെ പേര് മാണിക്കൻ. ഇന്ന് ഈ കഥ കേൾക്കുന്നത് ഒരുപക്ഷെ ഒരു ന്യൂജൻ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ കഥ പഠിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും നല്ല ഒരു ഫീലാണ് ഇത് വായിക്കാൻ. കേൾക്കാനും നല്ലൊരു ഫീൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതാണ്, DC ബുക്സാണ്. പഴയ കാലഘട്ടങ്ങളിലെ മലയാള പുസ്തകങ്ങളിലെ കഥകളും കവിതകളും എല്ലാം കൂടി അവർ ഒന്നിച്ച് 3 വോളിയമായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അതിൽ സെക്കൻഡ് വോളിയത്തിലെ ഒരു കഥയാണിത്. നമുക്ക് കേൾക്കാം. ആ മാടത്തിലെ കിടാത്തന്മാർക്ക് അന്ന് ഉത്സാഹമയമായിരുന്നു. വളരെ നാൾ കൂടി ആശിച്ചപേക്ഷിച്ച് ഒരു കാളക്കിടാവിനെ വളർത്താൻ കിട്ടിയതന്നല്ലേ. അഴകൻ ഓടിച്ചെന്ന് അതിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അമ്പാട്ടി ഒരു കുമ്പൻ, ഇത് എൻ്റെയാ. അയ്യ, ഇപ്പം കിട്ടും. പിന്നെ അപ്പൻ അപ്പളെ പറഞ്ഞല്ലോ, നീലി നീ വേണേ ഇതിന് പുല്ലരിയാനെന്ന്. അവൾ അവകാശം കൂറി. അഴകൻ വാദിച്ചു, നിനക്ക് കാള എന്തിനാ? പോട്ടടയിൽ ഞാൻ വേണം. കൊയ്യട്ടികയ്ക്ക് കാളേ പോത്തുമല്ല, കോയിയും താറാവുമാ. ഓ, ഒരു പൊക്കം, നീലി പരിഭവത്തോടെ പ്രതിവചിച്ചു. ഏക്ക് വേണ്ട നിന്റെ കാളയും കലപ്പേം, പോട്ടണയിലെ നീ വളക്കാനും നീ തന്നെ അയക്കോ. കേട്ടു നിന്ന കറുമ്പൻ കുറേ മുമ്പോട്ട് വന്നു പറഞ്ഞു, ചെലമ്പാട്ടിരിക്കും കൊച്ചുങ്ങളെ. നീലി, നീ ഇതിനിറ്റു വെള്ളം കൊണ്ടേക്കൊട്. അയ്യകോനെ, 5-6 പുല്ലിഞ്ഞരിഞ്ഞോടാ. അങ്ങനെ ആ കലഹം രാജിയിലെത്തി. അന്ന് വൈകിട്ട് ആ കൊച്ചു കാളയ്ക്ക് ഒരു കൊച്ചു പുര കെട്ടപ്പെട്ടു. തൊഴുത്തല്ല, മാടവുമല്ല, പുരയോട് തൊട്ട് പുറകു വശത്ത് പുല്ലും മുളങ്കോലും ചേർന്ന ഒരു കൊച്ചു കൊട്ടാരം തന്നെ. ഒരറ്റത്ത് പുൽത്തൊട്ടിയും കുറ്റിക്കാലും ചെത്തിമിനുക്കിയ നിലം. ആ കുടിലിനേക്കാൾ വെടിപ്പും വൃത്തിയും അവിടെയുണ്ട്. അഴകൻ വൈക്കോല് കൊണ്ട് അതിൻ്റെ മെത്ത വിരിച്ചു. നീലി ചട്ടി നിറച്ചു വെള്ളവുമായി എത്തി. ഈ ക്രമാതീതമായ സൽക്കാരങ്ങൾ സ്വീകരിച്ച് പൊറുതിമുട്ടിയ അതിഥി കണ്ണു ചിമ്മി മെല്ലെ അയവിറക്കാൻ തുടങ്ങി. 1.5 വയസ്സിനകം അന്നൊരിക്കലേ അത് തിന്നു നിറച്ചിട്ടുള്ളൂ. തമ്പുരാൻ്റെ മണിമാളികയിൽ ഇഷ്ടികയിട്ട തൊഴുത്തിൽ അത് ജനിച്ചു. തള്ളയുടെ മുലപ്പാലിൻ്റെ കൊഴുപ്പ് യജമാനൻ്റെ കുട്ടികളിൽ കാണാമായിരുന്നു. വെള്ളമ്മ പശുവിന് 5 ലങ്ങഴി പാലുണ്ട്. എങ്കിലും അവളുടെ മകൻ നാൾക്കുനാൾ മെലിഞ്ഞു വന്നു. അങ്ങനെ കറവ പറ്റി തൊലി ചുളിങ്ങി ചാകാറായപ്പോഴാണ് ദയാലുവായ യജമാനൻ കറുമ്പൻ്റെ അപേക്ഷയെപ്പറ്റി ഓർത്തത്. ഒരു കാളക്കിടാവിനെ വളക്കാൻ അടിയന് കിട്ടിയാ വേണ്ടിയില്ലായിരുന്നേ. മാടത്തിൽ കുയ്യന്മാർക്ക് വലിയൊരു കൊതി. ആ അപേക്ഷ അന്ന് അനുവദിക്കപ്പെട്ടു. കറുമ്പൻ വിശ്വസ്തനായ ഒരു വേലക്കാരനാണ്. അവൻ്റെ പിതാക്കൾ 4 തലമുറയായി അവിടെ സേവിക്കുന്നു. ആർക്കും ഈ സൗജന്യം കിട്ടിയിട്ടില്ല. അഴകൻ അഭിമാനം കൊണ്ട് മതിമറന്നു. ആ കാളക്കിടാവിനെ നടത്തിയല്ല, എടുത്താണ് മാടത്തിലേക്ക് കൊണ്ടുപോയത്. അതിന് നടക്കാമായിരുന്നെങ്കിൽ തന്നെയും അവൻ ഇങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. ഹാ, ഇങ്ങനെയൊരാഗ്രഹ വസ്തുവെ അവിചാരിതമായി കിട്ടുമ്പോൾ തൻ്റെ കുട്ടികൾക്ക് എന്ത് സന്തോഷമായിരിക്കും. ആ വത്സല പിതാവിൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളി. ഇന്നവനും ഒരു പിതാവാണ്, പുത്ര അഭിലാഷങ്ങൾ നിറവേറ്റിയ പിതാവ്. അന്ന് രാത്രി അഴകനും നീലിയും തമ്മിൽ വീണ്ടും ഒരു തർക്കമുണ്ടായി. അവരുടെ കാളക്കൊമ്പന് ഒരു ഓമന പേരിടണം. അവരെ അറിയുന്നതിലേക്കും അരുമയേറിയ ഒരു പേര്, നീലി നിർദ്ദേശിച്ചു. അങ്ങേക്കുടിയിലെ ചോദിക്ക് ഒരു കന്നീ കുട്ടിയില്ലേ മണിയൻ, നമ്പ കതിനെയും അങ്ങനെ വിളിച്ചാം. പോടി, അത് പോത്തിൻ്റെ പേരല്ലയോ. അഴകൻ പിന്നെയും ദേഷ്യം വന്നു. ഇത് കാള, നെറ്റിയിലെ ചുട്ടിയുമുണ്ട്. അവൻ്റെ അഭിപ്രായത്തിൽ പോത്തിൻകുട്ടിയേക്കാൾ എത്രയോ ഉപരിയായിരുന്നു കാള. പേരിൻ്റെ കാര്യത്തിലായാലും അവയെ ഒപ്പം വെച്ചത് ഒട്ടും നന്നായില്ല. നമ്മുടെ വണ്ടിക്കാരൻ മുതലാളിയുടെ വലിയ കാളയില്ലേ, ആ വെള്ള കാള, എന്തോ അതിൻ്റെ ഒരു പേര്. അഴകൻ അല്പം ആലോചിച്ച് പറഞ്ഞു, ഓ കിട്ടിപ്പോയി, മാണിച്ചൻ മാണിച്ചൻ, അത് മതി നമ്മുടെ കുമ്പനും.
പകുതി ഉറങ്ങിയ കറുമ്പൻ കലശൽ കേട്ട് ഉണർന്നു. എന്ത് വാടാ കൊച്ചങ്ങളെ, എപ്പോഴും ഒരു വയക്ക്. മാണിച്ചനോ മണിയനോ ഒന്ന് ഉറച്ചേച്ച ഉറങ്ങിനടാ. ആ നല്ല മുഹൂർത്തത്തിൽ നാമകരണം നടന്നു. മാണിക്കൻ നീലയുടെ പുല്ലും വെള്ളവും അഴകൻ്റെ ശുശ്രൂഷയും കൊണ്ട് അതങ്ങനെ വളർന്നു വന്നു. എന്തൊരിണക്കമുള്ള കാളക്കിടാവ്! അവരതിനെ തട്ടും തടവും കെട്ടിപ്പിടിക്കും. ഒട്ടൊട്ടു മുളച്ച കൊമ്പിൽ കുരുത്തോല കൊണ്ട് കങ്കണം കെട്ടിക്കും. തടിച്ചു തൂങ്ങിയ താടിയിൽ കുന്നിക്കുരു കോർത്ത് മാലയണിയും. ആ മിനുത്ത മേനിയിലെങ്ങാൻ അല്പം ചാണകം പറ്റിയാൽ മതി, ഉടൻ കഴുകുകയായി. അടുത്ത കൊയ്ത്തുകാലത്തെ ഉതിർനെല്ല് പെറുക്കി വിറ്റ് അവർ അതിനൊരു മണിയുണ്ടാക്കി. നല്ല കൊച്ചു വെളുത്ത ഓട്ടുമണി. ഈ വിദ്യ മുതലാളിയുടെ മാണിക്കരിൽ നിന്ന് പഠിച്ചതാണ്. അതാദ്യം കെട്ടിയ ദിവസം അവരതിനെ ഏതെല്ലാം മാടങ്ങളിൽ പിടിച്ചുകൊണ്ട് പോയെന്നു. അവരെല്ലാം കണ്ട് അസൂയപ്പെടട്ടെ, അങ്ങ് എങ്ങുമില്ല ഇങ്ങനെയൊരു ഓട്ടുമണി, ഇത്തരത്തിലൊരു കാളക്കിടാവും. 1, 2, 3 വർഷങ്ങൾ എണ്ണിക്കഴിഞ്ഞു. മാണിക്കൻ വളർന്ന് കൃഷിക്കുതകാനെടുത്തു. അഴകൻ കൃഷിവലഞ്ഞു. ആ വന്ന വിഷുവിന് വിളക്കും നിറനാഴിയും വെച്ച് മാണിക്കനെ ആദ്യം കണ്ടത്തിലിറക്കിയത് അഴകൻ തന്നെയായിരുന്നു. കറുമ്പൻ ആനന്ദത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. അവൻ്റെ മകനും അവരുടെ വളർത്തുകാളയും ജീവനുള്ളതായി. രണ്ടിനും നല്ല ചുറുക്കും ചുളയുമുണ്ട്, അത് മതി. ആദ്യമൊക്കെ മാണിക്കന് കലപ്പ വലിക്കാൻ നല്ല വശമില്ലായിരുന്നു. അത് വിരണ്ടോടും മടിച്ചു നിൽക്കും. എന്നാൽ അഴകൻ്റെ കയ്യിലിരിക്കുന്ന വടി വായുമണ്ഡലത്തിലൊന്ന് ചീറിയാൽ മതി. ഭയാർത്ഥനായ ഒരു കുട്ടിയെപ്പോലെ തല താഴ്ത്തി വാലാട്ടി അത് ക്രമത്തിന് മുന്നോട്ട് പോയിക്കൊള്ളും. ആ വടി ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അതിൻ്റെ ചൂട് അറിയിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഓർമ്മ അഭിമാനിയായ മാണിക്കനെ എന്നും നേർവഴി നയിച്ചിരുന്നു. മാണിക്കനെ അഴിച്ച് വെള്ളവും തീറ്റയും കൊടുത്തതല്ലാതെ അഴകൻ ജലപാനം പോലും കഴിക്കുക പതിവില്ല. ആ കാള തിന്ന് നിറഞ്ഞ് തണലിൽ അയവിറക്കുമ്പോൾ അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കും. എന്തൊരു തെളിവും പ്രസാദവുമാണ് ആ നോട്ടത്തിൽ. നവോഢയെ നിർനിമേഷം അഭിവീക്ഷിക്കുന്ന നവയുവാവിന് പോലും ഇത്ര മതിമറന്ന ആനന്ദമില്ല. അവൻ്റെ മാണിക്കൻ, അവൻ്റെ സഹകാരി, അവൻ്റെ സ്നേഹിതൻ, അവൻ്റെ സർവസ്വവും. നമ്മുടെ മാണിച്ചിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി പെണ്ണേ, എനിക്ക് നിറയും. പലപ്പോഴും അവൻ നീലിയോടിങ്ങനെ പറയാറുണ്ട്. വാസ്തവമല്ലേ അത്? മാണിക്കനെ കണ്ടാൽ ആർക്കാണ് നിറയാത്തത്? നേരിയ ചുവപ്പ് കലർന്ന ഊത നിറം, വിരിഞ്ഞ കൊമ്പുകൾ, ഉറച്ച മാംസളമായ ഉടൽ, വൃഷഭ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്തായിരുന്നു അവൻ. വാലിൻ്റെ നീളം വെറിയൻ കാളയുടെ ലക്ഷണമെന്ന് ചിലർ പറയും. മുൻകാലുകൾക്കിടയിൽ കഴുത്തോളം പടർന്ന് വെളുത്ത പുള്ളി, അതും ആ കാളയുടെ പ്രത്യേക സൗന്ദര്യം വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. എന്തൊരു ഗംഭീരമായ നടപ്പ്! ഉപ്പൂട്ടി കുലുക്കി ഉലഞ്ഞുലഞ്ഞ്. ആ നാട്ടിൽ അതുപോലെ വേറൊരു കാളയില്ല. അഴകനെപ്പോലെ ഒരു വേലക്കാരനും. അവരുടെ യജമാനനെപ്പറ്റി ആളുകൾ അസൂയപ്പെടാൻ തുടങ്ങി. അവിടെ കൃഷി അനുദിനം വർദ്ധിക്കുകയല്ലേ. ചുണയൻ എന്ന പോലെ മാണിക്കൻ ഒരു കുസൃതിയുമായിരുന്നു. കൂട്ടുകാളകളെയെല്ലാം കുത്തും. അവനോളം ബലം അവർക്കില്ല. ചോദിയുടെ മണിയൻ പോത്തൊഴിച്ച് മറ്റൊന്നും അവനോട് അടുക്കാറില്ല. കാർഷിക മത്സരങ്ങളിലെല്ലാം ഒന്നാം സമ്മാനം അവയ്ക്കാണ്. പക്ഷേ എന്തു ഫലം, അഴകനല്ലാതെ മറ്റാർക്കും അത് നേടുവാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. കലപ്പയും നുകവും കെട്ടി കണ്ടത്തിലിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനല്ലാതെ ആരടുത്ത് ചെന്നാലും അത് ആ വലിയ കൊമ്പ് കുലുക്കി മുക്രയിട്ട് ദൂരെ ഓടിച്ചു കളയും. കൂട്ടുവേലക്കാർക്ക് കലുഷം തോന്നി. ജ്യോതിക്ക് പ്രത്യേകിച്ചും. ഇത് അഴകൻ പ്രത്യേകം പഠിപ്പിച്ചു വെച്ച കുശുമ്പല്ലേ? അവരിരുവരും ഒരാളുടെ ആശ്രിതരാണ്. ഒരു പ്രായം, ഒന്നിച്ചു വളർന്നവർ. അവൻ്റെ കാളയും തൻ്റെ പോത്തുമാണ് ഇണകൾ. ഈ അഭിമാനത്തിൽ പകുതി അവനും അവകാശമുള്ളതല്ലേ? മാത്രമോ യജമാനപ്രീതിയും. മാണിക്കൻ്റെ പ്രസിദ്ധി വർദ്ധിച്ചു. അവന് വിലക്കാർ അടുത്തു തുടങ്ങി. 50, 60, 100, 200 എന്നിങ്ങനെ വിലകൾ കൂടി. അഴകൻ വല്ലാതൊന്ന് ഞെട്ടി. അപ്പോഴാണ് അവൻ ഓർക്കുന്നത്, ഇതൊരു കാളയാണ്, പല കൈമറിയേണ്ട ഉരുവാണ്. അതിൻ്റെ അവകാശം പോലും അന്യരുടേതാണ്. പക്ഷേ അവൻ എന്തിനതിൽ ഖേദിക്കുന്നു? ഈ കാളയെ വിറ്റാൽ മറ്റൊന്നിനെ വാങ്ങും, അങ്ങനെ കൃഷി നടക്കും. അതിനും കൃഷിക്കാരൻ താൻ തന്നെയായിരിക്കും. പിന്നെ ഈ മാണിക്കന് മാത്രം ഇത്ര പ്രത്യേകത എന്താണ്? കാളകൾ പണിയെടുക്കാനുള്ള മൃഗങ്ങളാണ്, അല്ലാതെ സ്നേഹിക്കുവാനുള്ള ജന്തുക്കളല്ല. ലാഭത്തിന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട കച്ചവട ചരക്കുകളാണവ. അഴകനും ഈ പരമാർത്ഥമെല്ലാം അറിയാം. എന്നാൽ മാണിക്കന് വേണ്ടി എന്തിനോ അവൻ്റെ ഹൃദയം തുടിച്ചു. അതിനെ നിർദ്ധയരായ വല്ല കൃഷിക്കാരും അല്ലെങ്കിൽ വണ്ടിക്കാരും വാങ്ങും. അവരതിനെക്കൊണ്ട് വല്ലാതെ ജോലിയെടുപ്പിക്കുകയില്ലേ? മാണിക്കൻ ക്ലേശിച്ച് ശീലിച്ചിട്ടില്ല.
ക്ലേശം കൂടാതെ തന്നെ നാല് കാളയുടെ പണി അവൻ ചെയ്യുമല്ലോ. എന്നാൽ അതാര് ഗണിക്കുന്നു? അഴകനറിയാം. നിർദ്ധയരായ തൊഴിലാളികൾ നിത്യദുഃഖിതരായ തങ്ങളുടെ സഹജീവികളോട് പെരുമാറുന്ന വിധം മാണിക്കൻ കൂസുകയില്ല. അവൻ ആരെയും വണങ്ങി ശീലിച്ചിട്ടുമില്ല. നല്ല ഒരു ജോലി കഴിഞ്ഞാൽ നല്ല ഒരു വിശ്രമമാണെന്നാണ് അവൻ്റെ പക്ഷം. ഉടലിൻ്റെ ഇരുവശവും നീണ്ടു നിറഞ്ഞ മുറിവുകളും പാടുകളുമായി നിരവധി കാളകളെ അഴകൻ കണ്ടിട്ടുണ്ട്. അന്നൊരിക്കൽ ഏനാദിയുടെ മൂരി കണ്ടത്തിൽ വീണപ്പോൾ കണ്ണിൽ മുളകരച്ച് തേൽക്കുകയല്ലേ ചെയ്തത്? മൂക്കിൽ തീക്കൊള്ളി വയ്ക്കുക, വാല് പിടിച്ചൊടിക്കുക, ഇങ്ങനെ അവശ്യമായ പല കടുകൈകൾക്കും അവൻ സാക്ഷി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാണിക്കിനെയും ആരെങ്കിലും, അയ്യോ, ആ സംഭവ്യതകളൊക്കെ ഓർക്കുമ്പോൾ അഴകൻ്റെ ഹൃദയം പൊട്ടിപ്പിളർന്നു പോകും. അരികിൽ ആരെങ്കിലും ഉണ്ടെന്ന വസ്തുത ഓർക്കാതെ ഒട്ടുറക്ക തന്നെ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കരിമലച്ചാത്താവേ, മാണിച്ചിന് വിലയെടുക്കാതെ പോയാൽ ഏനൊരു കെട്ടും പടുക്കലും കഴിച്ചേക്കാമേ. ഈ കൈക്കൂലി കൊതിച്ച ശാസ്താവിൻ്റെ പ്രേരണ മൂലമോ എന്തോ മാണിക്കൻ്റെ യജമാനൻ വലിയൊരു തുകയിൽ തൂങ്ങി നിന്നു. ഒരു കാളയ്ക്ക് അതെത്ര വലിയ കാളയായാലും ആനയുടെ വില ആരും കൊടുക്കാറില്ലല്ലോ. അങ്ങനെ അഴകനും മാണിക്കനുമായുള്ള വിയോഗഭീതി മാറിപ്പോയി. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു. വിളവിറക്കുന്ന കാലം. നാട്ടിൻ പുറമാകെ ഉണർന്നു. അന്ന് വലിയ വിധ ദിവസമാണ്. വളരെ ആളുകൾ അത് കാണാൻ വരും. പ്രസിദ്ധപ്പെട്ട മാണിക്കൻ്റെ ഓട്ടം. അതിനൊത്തു മരം പിടിക്കാൻ അഴകനേയുള്ളൂ. എന്നാൽ സമയമായപ്പോൾ ചോദിക്കൊരു നിർബന്ധം. മച്ചമ്പി, എല്ലാ കൊല്ലവും നീയല്ലയോ മരം പിടിക്കുന്നത്? ഇന്ന് ഏനാട്ടെ? എക്ക് മാനിച്ചിനെ വെച്ച് കെട്ടി പൂട്ടാനൊരു പൂതി. അഴകൻ സമ്മതിച്ചു. ആ അപേക്ഷ ന്യായം തന്നെയാണല്ലോ. മാണിക്കിനെ വെച്ച് കെട്ടി പൂട്ടാൻ കൊതിക്കാത്തവർ ആരുമില്ല. നുകവും കയറുമെടുത്ത് ജോഡി ചേർത്ത് കെട്ടി ഉഴവുചാലിൽ നിർത്തിയിട്ട് മാണിക്കിനെ തട്ടിത്തടവി ഉത്സാഹിപ്പിച്ച് അഴകൻ പിന്മാറി. ചോദി ചുമതലയേറ്റു. അവൻ്റെ മുഖത്ത് കൃതാർത്ഥതയുടെ മൃദുമന്ദഹാസം മുട്ടിട്ടു നിന്നു. മാണിക്കൻ മണിയും കുലിക്ക് മുന്നോട്ട് പായുന്നു. കൃഷിക്കാർ ഉത്സാഹഭരിതമായി ശബ്ദങ്ങൾ മുഴക്കി. എന്തൊരാരവമാണിത്! ഇരമ്പി പാഞ്ഞു വരുന്ന തിരമാലകൾ പോലെ മാണിക്കൻ മദാന്ധനായി ചേറും കലക്കി ഓടുകയാണ്. ചോദിക്ക് ഉത്സാഹമിളകി. അവൻ വടിയും ചുഴറ്റിക്കൊണ്ട് ചുറുചുറുക്കോടെ പുറകെ പാഞ്ഞു. ഈ ഹേ ബ ബ ബ ഇങ്ങനെ നാടൻ കൃഷിക്കാരുടെ പ്രാകൃതമായ ഉല്ലാസനാദം മുഴക്കി. ആഹ്ലാദമത്തനായ അവൻ അറിയാതെ തന്നെ ഒന്നടിച്ചുപോയി. കാള നടക്കുന്നതാണെങ്കിലും കൂടെ കൂടെ അടിക്കുന്നത് ഗ്രാമീണ കർഷകരുടെ ഒരു വിനോദമാണല്ലോ. ചോദ്യം വ്യത്യസ്തനല്ല. എന്നാൽ മാണിക്കൻ തികച്ചും മാറിയതായിരുന്നു. അവൻ തല്ലും കൊണ്ടിട്ടില്ല. അവൻ്റെ യജമാനൻ അവൻ അതിൽ രസിക്കുന്നവനുമല്ല. അപ്രതീക്ഷിതമായ ഈ പ്രഹരത്തിൽ അസ്വസ്ഥനായ കാള ഒന്നു തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് തന്നെ നയിക്കുന്നത് അഴകനല്ല മറ്റാരോ ആണെന്ന് മനസ്സിലായത്. മാണിക്കൻ ഒന്നു ചീറ്റി ഇടം തിരിഞ്ഞപ്പോഴേക്കും ചോദിയുടെ ചൂരൽ നുറുനുറുങ്ങായിപ്പോയിരുന്നു. നുഖത്തിൻ്റെ കയർ പൊട്ടിച്ച് മണിയനെ കുത്തിയൊടിച്ച് വീറോടെ അവൻ വീണ്ടും ചോദിയുടെ നേരെ പാഞ്ഞു. ആ വയലിലെ വേലക്കാരെല്ലാം പ്രാണഭീതിയോടെ ഓടിക്കളഞ്ഞു. ഓടുന്ന കാര്യത്തിൽ ചോദ്യം ഒട്ടും പിന്നോക്കമല്ല. എന്നാൽ കഷ്ടകാലമെന്ന് പറയട്ടെ, ഒരു ഇടുങ്ങിയ ഇടവരമ്പിൽ തട്ടി മൂക്കും കുത്തി അവൻ അപ്പുറത്ത് വീണു. അയ്യോ! ആയിരം കണ്ഠങ്ങളിൽ നിന്നുയർന്ന സംഭ്രമ സംഭീതമായ നിലവിളി. മാണിക്കൻ അടുത്തെത്തിക്കഴിഞ്ഞു. കൂട്ടുകാരൻ്റെ ഓട്ടം കണ്ട് വരമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്ന അഴകൻ അങ്ങോട്ട് കുതിച്ചു. ഇത്തവണ അവൻ്റെ വിളിയും വിലക്കും ഒന്നും മാണിക്കൻ അനുസരിച്ചില്ല. ആ പകയേറിയ പടു കൂറ്റന് ഒരൊറ്റ നിശ്ചയം: അകാരണമായി തന്നെ ഉപദ്രവിച്ച എതിരാളിയെ കുത്തിക്കീറി കൊമ്പിലെടുക്കണം. ആ കൂർത്ത മുനകൾ അതാ കുനിയുന്നു. അഴകൻ്റെ രക്തധമനികൾ തിളച്ചു. അവൻ എന്താണ് ചെയ്യുന്നതെന്നറിഞ്ഞില്ല. കൽപ്പാന്തകാലനെ പോലെ അലറിക്കൊതിക്കുന്ന കാളയുടെ ചെവിയിൽ പിടിച്ച് പിന്നോട്ട് വലിച്ച് സമസ്ത ശക്തികളും പ്രയോഗിച്ച് ആഞ്ഞൊരടി കാള നിന്നു. അതിൻ്റെ പുറം പൊട്ടിപ്പോയി. അഴകൻ ചെറിയൊരു കയറെടുത്ത് അതിനെ കെട്ടി മാടത്തിലേക്ക് കൊണ്ടുപോയി. ആ മിനുത്ത രോമത്തിനു മീതെ രക്തം ധാരധാരിയായി ഒഴുകിക്കൊണ്ടിരുന്നു. തമ്പുരാൻ അറിയാൾ എന്തു പറയും? നീലി കരഞ്ഞു, കറുമ്പൻ ശകാരിച്ചു. അഴകനും മനസ്താപം തോന്നി. അത്ര പറ്റുമെന്ന് അവൻ കരുതിയില്ല. തന്നെ പോലെ ഒരു മനുഷ്യജീവി അപകടത്തിൽപ്പെട്ടപ്പോൾ മാണിക്കൻ്റെ കാര്യം അവൻ മറന്നുപോയി. ചോദ്യയുടെ മുതുകും മാണിക്കൻ്റെ കൊമ്പുമായി അരയങ്കുലം അകലമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ഈ തിരിച്ചറിവില്ലാത്ത മൃഗം അപരാധിയോ? അതിനെ ആദ്യം ഉപദ്രവിച്ചത് ആരാണ്? എതിർത്താൽ തിരിഞ്ഞു നിൽക്കുന്നത് ശൂരത്വമാണ്. മാണിക്കനും ഒരു കാളയല്ലേ? അതിന് വീറും വാശിയും വേണ്ടേ? അഴകൻ ആ മുറിവിൽ വേപ്പെണ്ണ പുരട്ടി ശുശ്രൂഷിച്ചു.
അവന് വെച്ചിരുന്ന കഞ്ഞിയും കപ്പയും എല്ലാം എടുത്ത് അതിന് കൊടുത്തു. അന്നവൻ ഉണ്ടില്ല, ഉറങ്ങിയുമില്ല. അതികഠിനമായ അന്തസ്താപവും ദേഹക്ഷീണവും കൊണ്ട് ഒട്ടു വെളുക്കാറായപ്പോൾ അവനൊരു പനി തുടങ്ങി. തലവേദന, മെയ്ക്കഴപ്പ്, കുളിര്. രാവിലെ വേലയ്ക്ക് ചെന്നില്ലെങ്കിൽ തമ്പുരാൻ എന്തു തോന്നുമാവോ? മാണിക്കനെ അടിച്ച വിവരം അറിഞ്ഞപ്പോൾ തമ്പുരാൻ കോപം കൊണ്ട് വിറച്ചുവെന്ന് പുലയരൊക്കെ പറഞ്ഞു. കോപം വന്നത് കുറ്റമാണോ? ആര് കണ്ടാലും കൊതിക്കുന്ന കാള. 550 വില വെച്ചിട്ട് കൊടുക്കാത്തത്. അരക്കാൽ കാശിന് വിലയില്ലാത്ത അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അലക്ഷ്യമായി അന്യരെ ഏൽപ്പിച്ചതും പോരാ, അടിച്ച് പുറം പൊളിച്ചിരിക്കുന്നുവെന്ന് ജ്യോതി 1:10 സംഭവങ്ങൾ വിവരിച്ചു. പൊന്നു തമ്പ്രാനെ, അത് അയകോൻ്റെ കുറുമ്പാണ്. ആ കാളേനെ മറ്റൊരാളെ തൊടാണ്ടിരിക്കാൻ കൂടോത്രം ചെയ്തിരിക്കുകയാണ്. അടിയങ്ങൾ എത്ര തീരം കേട്ടിരിക്കുന്നെന്നോ ഓൻ കരിമലച്ചാത്താവിന് നേർച്ച നേരുന്നത്. കാളയ്ക്ക് വിലയെടുക്കാത്തത് ഇതുമൂലമാണെന്ന് തമ്പുരാനും തോന്നി തുടങ്ങി. തുടർന്ന് 2 ദിവസത്തേക്ക് അഴകനെ ജോലിക്ക് കൂടി കാണാതായപ്പോൾ സംശയം ബലപ്പെട്ടു. ആ ധിക്കാരി കുഴിയനെ ചെവിക്ക് തൂക്കിപ്പിടിച്ച് ഇങ്ങ് കൊണ്ടുവരീനടാ, ആ കാളയും അഴിച്ചു കൊണ്ടുവരീൻ. ഇങ്ങനെ അനുകൂലമായൊരാജ്ഞ ജ്യോതിക്ക് നൽകപ്പെട്ടു. അവൻ കുടിലിൽ ചെന്നപ്പോൾ അഴകൻ പനിച്ചു വിറച്ചു കിടക്കുകയായിരുന്നു. പ്രതികാരപരമായ പരിഹാസസ്വരത്തിൽ ജ്യോതി വിളിച്ചു. എണീരടാ അയകോനെ, നിന്നെ നിന്റെ മാനിച്ചൻ്റെ പുറത്തേറ്റി അങ്ങ് എഴുന്നള്ളിച്ചാൻ ആ തമ്പ്രാൻ്റെ ചൊല്ല്. അഴകൻ ഒന്നും മിണ്ടിയില്ല. അവനറിയാം അത് മിണ്ടാനുള്ള സമയമല്ലെന്ന്. ആ മാടത്തിൽ നിന്നും തനിക്ക് എത്രയും പ്രിയപ്പെട്ട മാണിക്കനെ അന്യനൊരാൾ അഴിച്ചുകൊണ്ടു പോകുന്നത് അവൻ നിസ്സഹായതയോടെ നോക്കി. നീലി നിലവിളിക്കുന്നു, കാള മുക്രയിടുന്നു. അഴകൻ അവശതയോടെ തലയും താഴ്ത്തി തിരിഞ്ഞുകിടുന്നു. ആ വാതിൽക്കൽ ഇനി മാണിക്കൻ്റെ തല കാണുകയില്ല. മണി കിലുങ്ങുകയുമില്ല. അതിൻ്റെ കുളമ്പടികൾ ഇതാ എന്നേക്കുമായി അകന്നകന്നു പോകുന്നു. ഇടവഴിയിലെന്താ ബഹളം? മാണിക്കൻ പിടിപിടിച്ചോടുകയാണോ? മൂന്ന് കയറും മൂക്കുചരടുമുണ്ട്, പക്ഷേ മാണിക്കൻ്റെ ഒരു മൂച്ചനില്ല അവയൊന്നും. തലയൊന്ന് കുലുക്കി തക്കത്തിലൊരു ചീറ്റലോടെ അത് കുതിറിപ്പാഞ്ഞു. ഒരാൾ ദൂരത്തെറിച്ചു, മറ്റൊരാൾ പറപറന്നു. ധൈര്യവാനായ ജ്യോതി മാത്രം പിടിവിട്ടില്ല. പാതയുടെ അങ്ങേ വളവിൽ വെച്ച് കാള അവനെ കോരിയെടുത്ത് ഒരേറ് അകലെ ഒരു മരക്കൊമ്പിൽ ചെന്ന് തട്ടി അവൻ്റെ കാലൊടിഞ്ഞുപോയി. മാണിക്കൻ മത്ത ഗജത്തെ പോലെ വിരണ്ടോടാൻ തുടങ്ങി. ഒരു മാടം എടുത്തു, പല വേലികൾ പൊളിച്ചു, ഒട്ടേറെ വിളകൾ നഷ്ടപ്പെടുത്തി. ആ കർഷക സങ്കേതമാകെ ഭയവിഭ്രാന്തമായി മുറവിളി കൂട്ടി. വിവരമറിഞ്ഞ് അഴകൻ വടിയും കുത്തി മുറ്റത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ. മാണിക്കനതാ പ്രശാന്തനായി മണിയും കിലുക്കി മാടത്തിലേക്ക് വരുന്നു. പതിവ് പോലെ അഴകനോട് ചേർന്ന് ഉരുമ്മി വിശേഷവിധിയായി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധം ആ തൊഴുത്തിൽ കയറി വൈക്കോൽ വിരിപ്പിൽ കിടന്നു. സന്തോഷവും സങ്കടവും കൊണ്ട് അഴകൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അതിൻ്റെ തടിച്ചു തൂങ്ങിയ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവൻ ഉമ്മ വെച്ചു. അല്പം മുമ്പ് കൊലയാന പോലെ ഓടി നടന്ന മാണിക്കൻ ആ കൈകളിൽ ഇണങ്ങിയ മാൻകിടാവ് പോലെ ഒതുങ്ങി നിന്ന് കൊടുത്തു. അടക്കാനാവാത്ത അഴൽപ്പരപ്പോടെ അഴകൻ കരഞ്ഞു. നമ്മുടെ തലയിലെഴുത്താ മോനെ, അല്ലേല് നീ അന്ന് അങ്ങനെ ഓടണോ? തമ്പ്രാൻ ഇങ്ങനെ തോന്നണോ? ഇനിയും എന്തൊക്കെയാണാവോ പൊല്ലാപ്പ്? ഈ സംയോഗം ക്ഷണികമാണെന്ന് അവനറിയാമായിരുന്നു. തൻ്റെ തമ്പുരാൻ തീവ്രകോപിയും തീക്ഷ്ണദണ്ഡനുമാണ്. മാണിക്കനേക്കാൾ വീറും വാശിയുമുണ്ട് അദ്ദേഹത്തിന്. ആ കൽപ്പന കല്ലേ പിളർക്കും. പിന്നെയാണോ ഒരു പാവപ്പെട്ട പുലയക്കിടാത്തിനും അവൻ്റെ കാളയും? പടിക്കൽ തലവട്ടം കണ്ടപ്പോൾ തന്നെ അതാരുടേതെന്ന് അഴകൻ അറിഞ്ഞു. പുറകെ 10-20 മല്ലന്മാർ വടി, കയറ്, ചങ്ങല, ഇതൊക്കെ എന്തിനുദ്ദേശിച്ചാണ്? അഴകന് തല ചുറ്റുന്നത് പോലെ തോന്നി. യജമാനൻ്റെ നാവിൽ നിന്നുതിരുന്ന ശകാരവർഷങ്ങൾ അവൻ സഹിക്കും. പക്ഷേ കണ്ണുകളിലെ മിന്നൽ പിണർ. ഭയവിഹുലനായി അർത്ഥബോധനായി അവൻ മാണിക്കൻ്റെ ചുമലിലേക്ക് തല ചായ്ച്ചു. പരസ്പര ആശ്ലേഷിതമായ ആ ശിരസുകൾക്ക് മീതെ ആകാശം ഇടിഞ്ഞു വീണ പോലെ ഒരടി. പിന്നെയൊന്നും ഓർമ്മയില്ല. ആഴ്ചവട്ടങ്ങൾ എത്ര കഴിഞ്ഞു എന്നറിവില്ല. അഴകൻ കണ്ണു തുറന്നപ്പോൾ നീലി അരികിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകാലുകളിലുള്ള മുറിവുകളിൽ അവൾ എണ്ണ പുരട്ടി തടവുന്നു. തലയിലൊരു കെട്ട്, അനങ്ങുവാനാവാത്ത വേദന. അഴകൻ്റെ അവശമുഖം കണ്ടപ്പോൾ നീലിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. അവൾ എത്ര നാളായി തപസ് ചെയ്യുന്നെന്നോ ആങ്ങളെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ. അറിവുള്ള കാട്ടുചെടികളുടെ വേരും ഇലയും എല്ലാം കഷായമാക്കി കൊടുത്തു. ആവത് മന്ത്രവാദം ചെയ്തു. ഏങ്ങലിനിടയിൽ കൂടി വിങ്ങി വിങ്ങി അവൾ പറഞ്ഞു, നമ്മുടെ മാനിച്ചനെ അവരെല്ലാം കൂടെ അടിച്ചു പിടിച്ച് കെട്ടിക്കൊണ്ട് പോയാങ്ങളെ. അതിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞു, തീറ്റി കൊടുക്കാണ്ടേ എല്ലരിച്ചപ്പം അങ്ങെങ്ങോ ഒരു വണ്ടിക്കാരന് വിറ്റെന്ന്, 15 രൂപ കാച്ചിന്. അഴകൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു.
നിരാശയിലുദിച്ച വാശി അവൻ പറഞ്ഞു, നീ നോയ്ക്കോ നീലി, അതുപോലൊരു കാളക്കൊമ്പനെ ഈ കുടിയിൽ കൊണ്ട് കെട്ടിയിട്ട് ഞാനടങ്ങും, നിന്നാണ് നിശ്ചയം. സാധ്യത അസാധ്യതകളെപ്പറ്റി ആരോർക്കുന്നു? രോഗശയ്യയിൽ കിടന്ന് അവൻ സ്വപ്നം കാണും, മാണിക്കനെ പോലൊരു കാളക്കുട്ടി, അതിനങ്ങനെ തന്നെ അവൻ പേരിടും, അതുപോലെ തന്നെ ഒരു കൊച്ചുമണിയും. അഴകൻ മായാമോഹത്തിൽ നിന്നുണർന്നുപോയി. മാണിക്കനെ പോലെ ഒരു കാള വേറെയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവൻ എങ്ങനെ കിട്ടുന്നു? കാൽക്കാശിന് വിലയില്ലാത്തവൻ. മൂന്ന് മാസത്തെ രോഗം കൊണ്ട് തൻ്റെ ആരോഗ്യ സമ്പത്ത് മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു. 15 രൂപ, അഴകൻ്റെ ജീവരക്തത്തിന് പോലും അത്രയും വിലയില്ല. കാലചക്രം ചില വട്ടം കൂടി കറങ്ങി തിരിഞ്ഞു. അതിൻ്റെ ഗതിവേഗത്തിൽ പഴയ പല പാടുകൾ മായുകയും പുതുതായി ചെറുത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഗൗരവാവഹമായ സംഭവങ്ങൾ, ഭൂപടത്തിലെ ചില വരകളും നിറങ്ങളും മായുകയോ മറയുകയോ ചെയ്തിരിക്കാം. നഗരം മരുഭൂമിയും മരുഭൂമി ജനപദവുമായേക്കാം. മനുഷ്യവർഗത്തിൻ്റെ മാനസിക മണ്ഡലത്തിലെ വികാരവിശ്വാസങ്ങൾ തന്നെ വ്യത്യസ്തത വന്നിരിക്കാം. ഇരുട്ടു വെളിച്ചവും വെളിച്ച ഇരുട്ടുമാകുന്ന സമൂല പരിവർത്തനങ്ങൾ പോലും സാധുവാകുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ശ്രദ്ധേയമാണ്. എന്നാൽ ഉൾനാട്ടിലെ ഒരു പുലയ യുവാവിൻ്റെ ജീവിത കഥാബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ ആർക്കെന്തറിവാനുണ്ട്? കാട്ടുമരങ്ങളും പുല്ലുകളും വളരുന്നതും കരിയുന്നുമില്ലേ? മലഞ്ചോലകൾ ഒഴുകുന്നും ഉണങ്ങുന്നുമില്ലേ? പ്രകൃതിയുടെ സാധാരണ നിയമങ്ങൾ. നീലിയെ കെട്ടിച്ചു കൊടുത്തപ്പോൾ അഴകന് ഒരു പെണ്ണ് കൊണ്ടുവരണമെന്ന് തോന്നി. കഞ്ഞി അനത്തുവാൻ ഒരാൾ വേണം. മധുവിധുകാലത്ത് അവൻ പുലയെ പറഞ്ഞു കേൾപ്പിക്കും. മാണിക്കിൻ്റെ നിറം, തരം, തന്നെയുള്ള മെരുക്കം, അങ്ങനെ അവൾക്കും പരിചയമായി. മാണിക്കിനെ പോലെയുള്ള ഒരു കാളക്കൊമ്പനെ വാങ്ങിക്കണമെന്ന ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ദയാലുവായ ദൈവം 3 വർഷങ്ങൾക്കകം 3 കറുത്ത കൊച്ചുകൊമ്പന്മാരെ കൊടുത്തു. മൂക്കറ്റം കടം, കൃഷി ആയുധങ്ങളെല്ലാം പണയത്തിലായി. അങ്ങനെ പൊറുതി മുട്ടിയിട്ടാണ് അഴകൻ കിഴക്കൻ തോട്ടങ്ങളിൽ പണിക്ക് പോകാൻ ഒരുങ്ങിയത്. മാണിക്കിനെ വിറ്റതിൽ പിന്നെ ആ യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യില്ലെന്ന് അവൻ നിശ്ചയിച്ചതാണ്. ആ ദിക്കിൽ മറ്റൊരാശ്രയമില്ല. കുറുമ്പ ഒരു രോഗിണിയായി. വടക്കേ ഏലായിൽ വെച്ച് ചുമടും കൊണ്ട് വീണതിൽ പിന്നെ അവൾക്കൊരു ചുമ, എപ്പോഴും ശ്വാസം മുട്ടൽ. മൂത്ത മകൻ നീലമ്പയ്ക്ക് കരപ്പൻ കൂടപ്പിറപ്പാണ്. കൊച്ചുകുട്ടത്തേക്കും ഒട്ടും സുഖമില്ല. 5 വയറിന് അവൻ ഒരുവൻ ആധാരം. 6 മണി മുതൽ 6 മണി വരെ ജോലി ചെയ്താൽ 10 അണ കൂലിയുണ്ട്. അതിൽ 2 അങ്ങ് പിടിക്കും. 4.5 ചെലവാകും. പിന്നെയുള്ളത് ഒരുക്കിക്കൂട്ടി ഒടുവിലത്തെ ഞായറാഴ്ച അഴകൻ നാട്ടിലേക്ക് പോരും. കുറുമ്പ കാത്തിരിക്കുകയാണല്ലോ അടുപ്പിൽ തീയും കൂട്ടി അന്നൊരു നേരത്തെ നിറവിന്. അഴകൻ വിചാരിക്കാറുണ്ട്, 2-3 മാസത്തേക്ക് വീട്ടിൽ പോവണ്ട, അവരെങ്ങനെയും കഴിയട്ടെ, കൊയ്തോ പെറുക്കിയോ. അങ്ങനെ ആ പണം കൊണ്ട് അടുത്ത ഓണത്തിലേക്ക് കൊച്ചുകുട്ടത്തേക്ക് ഒരു പാവാട വാങ്ങണം. വളരെ നാളായുള്ള ആശ. നീലമ്പയ്ക്ക് ഒരു കുറിയമുണ്ട്, 4 അണ മതി. കുറുമ്പയ്ക്ക് മരുന്ന് മേടിച്ചതിന് കണിയാർക്ക് കുറേ പണം കൊടുക്കാനുണ്ട്. കഴിഞ്ഞ പ്രസവത്തിന് കലപ്പ പണയം വെച്ച് അടുത്ത കുടിയിൽ നിന്നാണല്ലോ അഴിവാങ്ങിയത്. ഇപ്പോഴിതാ അവൾക്ക് വീണ്ടും 9 മാസമായതാനും. അഴകൻ ഹൃദയം ചുട്ടു പ്രാർത്ഥിച്ചു, എൻ്റെ ഒടയതമ്പ്രാനെ, ഇനിയുമെങ്കിലും ഇങ്ങനെ കണ്ണറിയാതെ കോരിയിടല്ലേ. ഗ്രീഷ്മകാലത്തിൻ്റെ അവസാന ദിനാന്തം. പകലോൻ പടിഞ്ഞാറെ കുന്നിൻ മുകളിൽ നിന്ന് കാൽ വഴുതി അപ്പുറത്ത് മറിഞ്ഞിട്ട് വളരെ നേരമായി. ഭയങ്കര കൂരിരുട്ട്, ഏകാന്തത. വനവിടപികളുടെ ഉണക്ക കൊമ്പുകളിൽ ആന്തയോ കൂമനോ പറന്നു. അകലെയായി ഈറപ്പടർപ്പുകൾക്കിടയിൽ നിന്ന് ദാഹിച്ചുണങ്ങിയ കാട്ടാറുകളുടെ തൊണ്ട വരണ്ട ദീനരോദനം ഇടമുറിഞ്ഞ് കേട്ടിരുന്നു. കുത്തേറ്റവും കൊടുംചരിവുമായ ഗിരിതലങ്ങളിലൂടെ ജീവിതമരണങ്ങൾക്കിടയുള്ള കുറുക്കുവഴി പോലെ ആ മലമ്പാത ഇടുങ്ങി വളഞ്ഞങ്ങനെ കിടന്നു. കിഴക്കൻ തോട്ടങ്ങളിലെ അത്യാവശ്യമുള്ള കൂലിക്കാരൊഴിച്ച് ആ വഴിക്ക് ആരും നടക്കാറില്ല. മേൽക്കൂരയില്ലാത്ത ഒരു കാളവണ്ടി ആഴ്ചയിലൊരിക്കൽ ഉന്തിയും തള്ളിയും ഇതിലെ ഇഴഞ്ഞും ഇഴഞ്ഞിഴഞ്ഞു പോകും. തോട്ടത്തിലേക്കുള്ള സാമാനങ്ങൾ വനവാസികളെ വിസ്മയപ്പെടുത്തുമാറ് എസ്റ്റേറ്റ് ഉടമസ്ഥൻ്റെ കാറും ഒരിക്കൽ പരീക്ഷിച്ചു നോക്കിയത്രേ. പക്ഷേ അത് തിരികെ കൊണ്ടുപോയത് പല കഷണങ്ങളായി പ്രസ്തുത കാളവണ്ടിയിലായിരുന്നു. വനവിഭവങ്ങൾ കൊള്ളയിടുന്ന സാഹസികരായ തസ്കര സംഘക്കാർ പല രാത്രികളിലും അവിടെ വിഹരിക്കാറുണ്ടെന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപകട സമ്പൂർണമായ അടവി മധ്യത്തിൽ അർദ്ധരാത്രിയിൽ അങ്ങനെ എന്തെല്ലാം നടക്കുന്നു. പകലെ തോട്ടത്തിൽ നിന്നിറങ്ങിയപ്പോൾ പതിവ് പോലെ സന്ധ്യയ്ക്ക് മുമ്പ് നാട്ടുവഴിയിലെത്താമെന്നാണ് അഴകൻ വിചാരിച്ചത്. വിചാരങ്ങളെല്ലാം അതേപടി ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിൽ എത്ര നന്നായി എത്ര നന്നായിരുന്നു. ഒരു കാട്ടുമരത്തിൻ്റെ ഉണക്കവേരിൽ അല്പം വിശ്രമിക്കാനിരുന്നപ്പോൾ അവന് ഉറങ്ങണമെന്ന് ഒട്ടും കരുതിയില്ല. പക്ഷേ
കുറേ നാളായുള്ള പനിയുടെയും പട്ടിണിയുടെയും കൂടെ യാത്രാക്ഷീണവുമായപ്പോൾ അതൊരു നല്ല മയക്കുമരുന്നായി. ഉറക്കമെന്ന് പറഞ്ഞുകൂടാ. കൺപോളകൾ താനെയടഞ്ഞു, കൈകാലുകൾ കുഴഞ്ഞ് സുഖകരമായ ഒരാലസ്യം. അഴകന് ദേശകാലങ്ങൾ നിശ്ചയമില്ല. ഇരുളടഞ്ഞ വനാന്തരത്തിൽ ഒരനാഥപ്രേതം പോലെ അവൻ കിടന്നു. രാപക്ഷികളുടെ കർണകഠോരമായ ചിറകടിയിൽപ്പെട്ട് ഒരു ചുള്ളിക്കമ്പൊടിഞ്ഞ് നെറ്റിയിൽ വീണപ്പോഴാണ് അഴകൻ പിന്നെ ഞെട്ടിയുണർന്നത്. ഇല പൊഴിഞ്ഞ മരക്കാലുകളുടെ മുകളിൽ നിന്ന് അഞ്ചാറ് നക്ഷത്രങ്ങൾ ഈ ഭീകരമായ നിശാരംഗം അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തലയ്ക്ക് മീതെ ഒരു മൂങ്ങ ഹും ഹും എന്ന് മുന്നറിയിപ്പ് നൽകി. മരവിച്ച മുഴങ്കാലിലൂടെ ഇഴജന്തുക്കൾ നുഴഞ്ഞു കയറുന്നു. അഴകന് ഉള്ളിൽ ഒരു കിടുകിടുപ്പ് തോന്നി. ഈ രീതിയിൽ രാത്രി മുഴുവൻ ഇവിടെ കഴിച്ചുകൂട്ടുകയോ? അതോ അകലെ മരക്കൊമ്പുകൾ ഒടിയുന്നു, കരിയില അനങ്ങുന്നു, അവ്യക്തമായ മർമരങ്ങൾ. കാട്ടുമൃഗങ്ങൾ ഇരതേടുകയാവാം. അവനെ നോക്കി ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഒരു കടുവ ചീറി നടക്കുന്നുണ്ടെന്നും വരാം. അഴകൻ വിഗതബോധനായി നടന്നു, അല്ല ഓടി. വഴിയുടെ ഏത് ഭാഗത്തെത്തി ഏത് ഭാഗം കഴിഞ്ഞു എന്ന് അവൻ അറിവില്ല. വീഴ്ചയും തളർച്ചയും അവനില്ല. യാത്ര അവസാനമില്ലാത്ത നരകയാത്ര തന്നെ. ആ പാതയിൽ പലയിടത്തും വഴിപിണക്കി യക്ഷികളുണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട്. യാത്രക്കാരെ വഴിതെറ്റിച്ച് അതെവിടെയൊക്കെയോ ചുറ്റിച്ചുകൊണ്ട് പോകും. മലമൂർത്തികൾക്ക് മനുഷ്യരക്തം വളരെ പ്രിയമത്രേ. അഴകൻ അറിവുള്ള കുലദൈവങ്ങൾക്കൊക്കെ വഴിപാട് നേർന്നു. വലിയൊരു കയറ്റം കഴിഞ്ഞ് ഇറക്കമായി. ആൾ വളവിനങ്ങേയറ്റത്ത് വഴിയിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു പാറയും അതിനെതിരെ അഗാധമായ ഒരു കുഴിയുമുണ്ട്. പുലിപ്പാറ മുക്ക്, യാത്രക്കാരെ ഭയം കൊണ്ട് വിറപ്പിക്കുന്ന നാമം. പകൽ പോലും അതിലെ നടക്കാൻ ആളുകൾക്ക് പേടിയാണ്. മുകളിൽ മലഞ്ചെരുവിൽ ഭീമരാക്ഷസന്മാരെ പോലെ ഉരുണ്ടുയർന്ന കരിമ്പാറകൾ. താഴെയോ നേരിയ നൂൽപ്പാലം പോലെയുള്ള നടവഴിക്ക് തൊട്ട് ഈഞ്ചയും ചൂരൽ വള്ളികളും കെട്ടിപ്പിണഞ്ഞ് നോക്കത്താത്ത അഗാധ ഗർത്തം. അവിടെ ഭയങ്കരമായ പല ചരിത്രങ്ങളുണ്ട്. ആ പാറയിടക്കിൻ്റെ പുറകുവശത്തുള്ള ഗുഹയിൽ അതിന് പുലിമട എന്ന് പറയും. പതിയിരുന്നാണത്രേ സമീപവാസികളായ ദുഷ്ടമൃഗങ്ങൾ സദ്യ നേടുന്നത്. ആ വളവിൽ ഒരു വണ്ടി മറിഞ്ഞു. തേനും തിനയും കയറ്റിക്കൊണ്ടുവന്ന വനശകടങ്ങളിലൊന്ന് ആ വേരിൽ തട്ടി അപ്പുറത്ത് ആ നിലയില്ലാത്ത ചൂരൽ പടർപ്പിലേക്ക് തെറിച്ചുപോയി. ആ വണ്ടിയുടെയോ വണ്ടിക്കാരൻ്റെയോ കഥ പിന്നെ അറിഞ്ഞിട്ടില്ല. പണ്ടെന്നോ ഒരു കാലത്ത് നാട്ടിൽ നിന്ന് ഒളിച്ചോടിയ കൂട്ടായ്മ കച്ചവടക്കാരിലൊരുവൻ പോലീസുകാരുള്ള യുദ്ധത്തിൽ അവിടെ വെച്ചാണത്തെ മൃതിയടഞ്ഞത്. ആ ആറുകൊല കത്തിയും കയ്യിൽ പിടിച്ച് എല്ലാ രാത്രികളിലും പോർവിളി മുഴക്കും. അസമയത്ത് ആ വഴിയിൽ അകപ്പെട്ടിട്ടുള്ള അപൂർവം ചില കൂലിക്കാരിലൊരാൾ പ്രസ്തുത കാഴ്ച കണ്ട് പേടിച്ച് പനി പിടിച്ച് മരിച്ചതായി അറിയാം. അഴകൻ ഈ കഥകളെല്ലാം ഒന്നൊന്നായി ഓർത്തു. സംശയങ്ങൾ സ്വയം രൂപം കൊള്ളുന്നു. അവന് തോന്നി, പാതയുടെ അങ്ങേ വളവിൽ മങ്ങി മിനുങ്ങുന്നത് ഒരു തീനാളമല്ലേ? പരിപരുത്ത മുരൾച്ചയോടെ അത് മുന്നോട്ടിഴയുന്നു. അവൻ കേട്ടിട്ടുണ്ട്, പ്രേതങ്ങളുടെ വായിൽ തീയാണ്. രാത്രിയുടെ മധ്യയാമങ്ങളിൽ അത് പുകഞ്ഞ് പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ കാണുന്ന മനുഷ്യജീവികളെ, ദൈവം തമ്പുരാനെ, തൻ്റെ കറുമ്പ കൊച്ചുകുട്ടത്തി. അഴകൻ്റെ ഉള്ളംകാലിൽ നിന്ന് ഒരു പെരുപ്പ് കയറി. അവനാകെ സ്തംഭിച്ചു പോയി. ഠിക് ഠിക് ഠിക്. തൻ്റെ ഹൃദയത്തുടിപ്പ് അഴകന് തന്നെ കേൾക്കാമായിരുന്നു. ആ തീയുണ്ടയും ഇരപ്പും നീങ്ങി നീങ്ങി വരുന്നു. അടുത്ത നിമിഷത്തിൽ മാടൻ്റെ ഇരുമ്പ് പൊടി അവൻ്റെ തലയിൽ വീഴും. അങ്ങനെ ആ വഴിയിൽ വീണ്ടൊരു മാടൻ കൂടി ഉണ്ടാവും. വരാൻ പോകുന്നത് എന്തിനും നിശബ്ദമായി കീഴടങ്ങിക്കൊണ്ട് അഴകൻ മരവിച്ച് നിന്നു. കടുത്ത പാറക്കഷ്ണത്തിൽ ഇരുമ്പ് ചക്രം തട്ടിയാലുണ്ടാകുന്ന പൊട്ടലും ഞെരിയലും, അതോടൊപ്പം ആർത്തമായ ഒരു നിലവിളി. അഴകൻ അനങ്ങിയില്ല. അത് ഭൂതങ്ങളുടെ സൂത്രമാണ്. മനുഷ്യരെ പേടിപ്പിക്കുവാൻ അശരീരികൾ അങ്ങനെ പലതും ചെയ്യും. എന്നാൽ എന്തിനാണ് ഈ കരുണാവിലാപം ഇങ്ങനെ ദീനദീനമായി നീളുന്നത്? അത് തന്നിൽ നിന്ന് ഉത്കളിച്ച മരണരോധനമല്ല, പൈശാചിക സ്വരവുമല്ല. ഒരറുകൊലയ്ക്ക് കൂവുവാനല്ലാതെ കരയുവാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. കൃഷ്ണപക്ഷാന്തരത്തിലെ ധൂസരമായ ചന്ദ്രക്കല കിഴക്കുതിച്ചു. തിങ്ങിയ തരുശാഖകളിലൂടെ അല്പം വെളിച്ചം പരന്നു. അഴകന് മനസ്സിലായി, അതൊരു മായയല്ല, യാഥാർത്ഥ്യമാണ്. ഇരു ചാടുകളും പടിയും ഒടിഞ്ഞ ഒരു കട്ടവണ്ടി, അതിന് കീഴിൽ നിർഭാഗ്യരായ രണ്ട് ജീവികൾ ഞെരിഞ്ഞു താഴുന്നു. മുൻകാലുകളൊടിഞ്ഞ് മൂക്ക് കുത്തിയ ഒരു കാള, അതിൻ്റെ പള്ളക്കിടയിൽ പ്രാണവെപ്രാളത്തോടെ പിടയുന്ന ഒരു മനുഷ്യനും. ഒരു നിമിഷം, ഒരല്പചലനം, ആ കാള ഒന്നനങ്ങിയാൽ മതി, വണ്ടി തെല്ല് നീങ്ങിയാൽ മതി, ഒക്കെ പാടെ ആ ഭയങ്കരമായ അത്യഗാധമായ പടുകുഴിയിലേക്ക് മറിയും.
അഴകന് സംശയിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. അവൻ അതിവേഗം മുന്നോട്ടോടി വണ്ടിപ്പടിയുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറി കാളയുടെ പൃഷ്ഠഭാഗം പിടിച്ചുയർത്തി വളരെ പ്രയാസപ്പെട്ട് അവൻ ആ മനുഷ്യനെ വലിച്ചെടുത്തു. പേടിച്ചേണ്ട മുതലാളി, ഞാൻ പോലീസേമാനും മറ്റുമല്ല. ആ കാളയെ രക്ഷിക്കുന്ന കാര്യം വിഷമമായിരുന്നു. ഒന്നാമത് ഒടിഞ്ഞ വണ്ടി അഴിച്ചു മാറ്റണം. അവൻ ആ തടിക്കഷ്ണങ്ങൾ ഒന്നൊന്നായി എടുത്ത് കുഴിയിലേക്കെറിഞ്ഞു. എന്നിട്ട് ഇരു കൈകളും കോർത്ത് ആ മൃഗത്തിൻ്റെ കഴുത്തിലിട്ട് സർവശക്തികളോടെ ഒരു വലി പിന്നോട്ട്. അത് നിരങ്ങി നിരങ്ങി മാറി. ആ കാളയുടെ ഒരു കൊമ്പൊടിഞ്ഞതാണ്, ഇരുനിറം. അങ്ങിങ്ങ് രോമങ്ങൾ കൊഴിഞ്ഞിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കഴുത്തിന് കീഴിലായി ഒരു നേർത്ത പുള്ളി തെളിഞ്ഞു. പ്രായാധിക്യത്താൽ അതിന് നിറം മാറിയിരുന്നു. അഴകൻ ഒന്ന് ഞെട്ടി. മാണിക്കൻ! ആശയും സംശയവും കലർന്ന് അഴകൻ ചോദിച്ചു, മുതലാളി, ഈ കാളനെ എങ്ങനെ മേടിച്ചതാ? അതോ, അയാൾ പറഞ്ഞു, 5-8 കൊല്ലം മുമ്പ് ഒരു നാട്ടുകൃഷിക്കാരൻ്റെ വീട്ടിൽ നിന്ന് 15 രൂപ വില. എന്നാലെന്താ, ഏതിരുട്ടിലും പണിയും, എത്ര വലിയ ഭാരവും വലിക്കും. പാവ മാണിക്കൻ, പക്ഷേ ഇനി അതിനെ ഇറച്ചിക്കേ കൊള്ളുള്ളല്ലോ. അഴകൻ വീണ്ടും ഒന്ന് ഞെട്ടി. അവൻ്റെ മാണിക്കനെ അറക്കുകയോ? ഓമന മാണിക്കൻ, അതിന് വയസ്സായി, ശക്തിയും സൗന്ദര്യവും നശിച്ചു. ഇപ്പോഴിതാ ഒരു കാലും കൊമ്പും കൂടി നിശേഷം ഒടിഞ്ഞു പോയിരിക്കുന്നു. എന്നാലും മാണിക്കൻ മാണിക്കനാണ്, അതുപോലൊരു കാള വേറെയില്ല. അവൻ ചോദിച്ചു, മുതലാളി, ഈ കാളനെ ഇനി തരുമോ? ഇറച്ചിയുടെ വില ഞാൻ തരാം. അവർ തമ്മിലൊരു തർക്കമുണ്ടായി. ഒടുവിൽ 5 രൂപ കാശിന് അതിൽ 4.5 അഴകൻ്റെ കൈവശമുണ്ടായിരുന്നുള്ളൂ. ആ മുതുകാളയെ അഴകൻ വിലയ്ക്ക് വാങ്ങി. അവൻ അതിൻ്റെ ഒടിഞ്ഞ കാൽ തിരുമ്മി തിരുമ്മി നിവർത്തി. മുറിവുകളിൽ നിന്ന് ചോര തുടച്ചു കളഞ്ഞു. ഇനി ഒന്ന് താങ്ങിയാൽ നിനക്ക് നടക്കാം, ഇല്ലേ മോനെ? ആ കാള അപരിചിതമായ ഭാവത്തോടെ തലയുയർത്തി പകച്ചു നോക്കി. പിറ്റേന്ന് വൈകിട്ട് കഞ്ഞി കുടിച്ച് 4-5 നാളായ കുട്ടികളുടെ അലട്ടൽ സഹിക്ക വയ്യാതെ പൂർണ്ണ ഗർഭിണിയായ കുറുമ്പ ഇറയത്തിരിക്കുകയായിരുന്നു. അഴകൻ അതാ മാണിക്കനെയും മുടന്തി മുടന്തി നടത്തിക്കൊണ്ടു വരുന്നു. വന്നു കയറുന്നു. അപ്പൻ, അപ്പൻ! കൊച്ചുകൂട്ടത്തി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഏ അപ്പ, ഇന്നുമില്ലേ എനിക്ക് പാവാട? കൊച്ചുമകൻ കൊഞ്ചിക്കൊഴിഞ്ഞ് കൈനീട്ടി, മുട്ടായി പയം, മുട്ടായി പയം. നീലമ്പി കണ്ണീരോടെ പരാതി പറഞ്ഞു, അമ്മച്ചി, ഞങ്ങൾക്ക് ഇന്നലെ കഞ്ഞി തന്നില്ലപ്പാ. മുറ്റത്ത് ഒരു കലത്തിൽ വെറും വെള്ളം തിളയ്ക്കുന്നു. അഴകൻ അഴൽപ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. ഏതോ പൂർവ്വ സ്മരണയാൽ എന്ന പോലെ പറഞ്ഞു, കൊച്ചുകൂട്ടത്തി, നീ ഇതിന് വെള്ളം കൊട്. നീലമ്പി, 5-6 പുല്ലരിഞ്ഞോടാ. നമ്മുടെ കഥ ഇവിടെ തീരുകയാണ്. ശരിക്കും വായിച്ചപ്പോൾ തന്നെ വല്ലാതെ ഫീൽ ചെയ്തു. അപ്പം ആ ഫീല് നിങ്ങൾക്ക് കിട്ടിയോ, വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾക്ക് രസിച്ചോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള പഴയ കാല കഥകൾ വായിച്ച് മറന്ന് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പിടി കഥകൾ വീണ്ടും ഞങ്ങൾ ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത കഥയിലൂടെ വീണ്ടും കാണാം.